Okay, shall we start? Shall we start the class, Arunan? Yes, then take your textbook. Take your textbook. Page number Nijad and Muhammad Shanif. Turn on the video. Did you complete your English notebook? Notebook completed on? പിന്നെ ഒരു പാടൂലേ അതിന്റെ ചോദ്യം ഉത്തരം ഇട്ടിട്ടാ അത് രണ്ടും ഒരുമിച്ചാണ് ആ പി ഡി എഫിൽ രണ്ടും ഉണ്ട് സ്വീറ്റ് സൗണ്ട് സക്സസ് ഉണ്ട് എ ടീച്ചർ ഫോർ ഓൾ സീസൺസ് അത് രണ്ടും ഉണ്ട് ഓക്കെ ദെൻ ജുവാന പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ചാപ്റ്റർ ഇൻ അവർ തേർഡ് യൂണിറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ യങ് അങ്കിൾ ഗോസ് ടു ഹിസ് വില്ലേജ് ദാറ്റ് ഈസ് അവർ ന്യൂ ലെസൺ ഓക്കെ Young uncle goes to his village. Okay. Our third unit, family fun. Okay. Can you say something about family? Family ne kurichu ningalku endu ariyam? Family. Say something about family. It is a permanent institution of mankind. Alle? നമ്മൾ വലുതാവുന്ന സമയത്ത് സോഷ്യോളജിയിലൊക്കെ പഠിക്കും എന്ത് ഇറ്റ് ഈസ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാൻകൈൻഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ സ്കൂള് പോലെ തന്നെ അല്ലെ നമ്മുടെ റിലീജിയൻ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമ്മുടെ ഫാമിലി അല്ലെ ആൻഡ് വി ഓൾ ആർ കൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എ ഫാമിലി അല്ലെ നമ്മളെല്ലാവരും ഒരു ഫാമിലിയിൽ പെട്ടതാണ് വി ആർ ഇൻ എ ഫാമിലി ആൻഡ് വി ആർ ഇൻ എ ട്രൂ ലൈഫ് ഫാമിലി ഓൾസോ നമുക്ക് എന്ത് പറയാം വി ആർ ഇൻ എ ട്രൂ ലൈഫ് ഫാമിലി ആ ഫാമിലി അല്ല ഇവിടെ പറയുന്നത് കുടുംബം എന്ന് പറയുന്ന അതായത് നിങ്ങളുടെ വീട്ടിലല്ല ആ ഒരു ഫാമിലി ആ ഒരു മീനിങ് മാത്രമാണ് ഇവിടെ എടുക്കേണ്ടത് ഓക്കെ കുടുംബം കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം അല്ലേ ദാറ്റ് മീൻസ് എ ജോയിന്റ് ഫാമിലി നിങ്ങൾ ഒറ്റക്കായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കും ഒരുമിച്ച് ആയിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാവുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഹാപ്പി ഫാമിലിന്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും അല്ലേ ആൻഡ് ദെർ ആർ ടു ടൈപ്സ് ഓഫ് ഫാമിലി ഫസ്റ്റ് വൺ ഇസ് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് അതർ വൺ ഇസ് ജോയിന്റ് ഫാമിലി ആൻഡ് And you can say you are consisting in a, you are in a nuclear family. അല്ലേ ഹരിനന്ദ് ഒരു അച്ഛനും ഒരു അമ്മയും രണ്ട് കുട്ടികളും അവരുടെ കുട്ടികളടങ്ങുന്നതാണ് എന്ത് ന്യൂക്ലിയർ ഫാമിലി ഇനി അതിൽ ഗ്രാൻഡ് മാ ഗ്രാൻഡ് ഫാദർ ദെൻ അങ്കിൾ ആൻറ്റി കസിൻസ് ഇവരെല്ലാവരും വരുന്നത് എന്താണ് ജോയിന്റ് ഫാമിലിയാണ് അല്ലേ എല്ലാവരും ജോയിന്റ് ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്ന വീട് ദാറ്റ് ഈസ് ജോയിന്റ് ഫാമിലി ഓക്കെ Page number 41, discuss in groups of four, share your ideas in the class. What is happening here? What kind of family is this? We can say it is a joint family because this family has lot of members. Do you think everyone posing for the photograph is a member of a family? Are there some odd or funny members? Describe them. Do you think families are fun? Okay. What do you think? Families are fun? Families are fun? ആണോ ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് അല്ലേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഫാമിലി എന്തു തന്നെയാണ് ഫണ്ണാണ് യെസ് ഓക്കെ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഫാമിലീസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് ഓക്കെ ആൻഡ് ടേക്ക് ദ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ 42 Okay, what are the merits of a joint family? You can say about the merits of joint family.
ഇൻ എ ജോയിന്റ് ഫാമിലി വി ഗെറ്റ് മോർ ഫ്രണ്ട്സ് അല്ലേ, കസിൻസ് ഒക്കെ ഉണ്ടാകും. വി ഗെറ്റ് മോർ പീപ്പിൾ ടു ഷെയർ അവർ ഫീലിംഗ്സ്. Then, what is the merit of nuclear family? ഒരു അണുകുടുംബത്തിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? We will get more freedom in a nuclear family, right? അല്ലെ, കുറച്ചും കൂടി ഫ്രീഡം കിട്ടുന്നത് എവിടെയാണ്? ന്യൂക്ലിയർ ഫാമിലിയിലാണ്. പക്ഷെ സ്നേഹം അതായത് എന്താ, ഒത്തൊരുമയൊക്കെ കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഒരുമയൊക്കെ കാണാൻ പറ്റുന്നത്, ടുഗദർനെസ് ഒക്കെ കാണാൻ പറ്റുന്നത് എവിടെയാണ്? ജോയിന്റ് ഫാമിലിയിലാണ് അല്ലെ. ഇൻ ദ ഇന്ന ജോയിന്റ് ഫാമിലി വി ഗെറ്റ് മോർ റെസ്ട്രിക്ഷൻസ് റാദർ ദാൻ ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലിയെ കാട്ടിൽ നമുക്ക് എന്തുണ്ടാകും? ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും അല്ലെ. അത് ചെയ്യാൻ പാടില്ല, നമ്മളത് ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല, അച്ഛനെ നോക്കണം അല്ലെ. അച്ഛൻ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്ക് എന്ത്, നമ്മുടെ കുഞ്ഞു കുട്ടികളായ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വക വെക്കോ? ഇല്ല. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിലാവുന്ന സമയത്തോ അച്ഛനും അമ്മയും ചേച്ചി ഏട്ടനും മാത്രമേ ഉണ്ടാവൂ അല്ലെ. അപ്പൊ അവരോട് ചോദിച്ചാൽ അവരോട് മാത്രം പറഞ്ഞാ പോരെ? വി കൻ എക്സ്പ്രസ് അവർ ഫീലിങ്സ് ഫ്രീലി, ഫ്രീ ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നത് ന്യൂക്ലിയർ ഫാമിലിയിലായിരിക്കും. ഓക്കെ, ദാറ്റ്സ് എനഫ്, ലീവ് ഇറ്റ്. ദൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 42. We are going to learn section 1, chapter 1 in the unit of 3. Okay? Ready? Okay. This extract is from Young Uncle Comes to Town. It is a delightful book by Vandana Singh. Young Uncle, the younger brother of the children, Sarita, Ravi and the baby, children's father, is an unusual person who finds a unique and hilarious solution to any problem that he faces. Read about his preparation for a visit to his great uncle's village. Okay, and then this extract is from Young Uncle Comes to Town. നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഭാഗമില്ലേ, എത്ര പേജുണ്ട് ഇത്? എത്ര പേജാ ഉള്ളത് ഈ ലെസൺ? ദിസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ദിസ് പീസ്, അതായത് ഈ ഭാഗം നമുക്ക് പഠിക്കാനുള്ള ഈ ഭാഗത്തിനാണ് എക്സ്ട്രാക്ട് എന്നുകൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ദിസ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം യങ് അങ്കിൾ കംസ് ടു ടൗൺ. യങ് അങ്കിൾ കംസ് ടു ടൗൺ എന്ന് പറയുന്ന ബുക്കിൽ നിന്നും എടുത്ത ഭാഗമാണ് ഇത് നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത്. ആൻഡ് യങ് അങ്കിൾ കംസ് ടു ടൗൺ ഈസ് എ ഡിലൈറ്റ്ഫുൾ ബുക്ക് ബൈ വന്ദന സിംഗ്. Who is the author of A Young Uncle Comes to Village, Comes to Town? It is written by Vandana Singh, alle? Vandana Singh ennu parayna writer ezhudiya book aanu idu, Young Uncle Comes to Town. Aa bookile oru cheriya bhagam aanu idu, Young Uncle Goes to Village. That's our lesson. Young Uncle, who is Young Uncle? Adheyathe kurichodu parayunde, who is Young Uncle? Young uncle, the younger brother of the children's father. അല്ലെ, കുട്ടികളുടെ, ഏതൊക്കെ കുട്ടികളുടെ? സരിത, രവി ആൻഡ് ബേബി എന്ന് പറയുന്ന ഈ കുട്ടികളുടെ ജോയലെ. Are you sleeping? Yes, definitely you are sleeping. Stand up. Go and wash your face. Go and wash your face. Then come fast. Come fast. Okay. Appo young uncle aarane? Nammade Sarita, baby, Ravi ennu parayna kuttigalude achante, father inde cheriya young brother aanare ivarude young uncle nu vilikkuna manushya. Okay. Appo aale padiyittallo aarane kuttigalude? അച്ഛന്റെ ഏറ്റവും ചെറിയ അനിയനാണ് ആരിവിടെ? യങ് അങ്കിൾ. ആരുടെയൊക്കെ? സരിത, രവി ആൻഡ് ബേബി. ഹി ഈസ് എൻ അൺയൂഷ്വൽ പേഴ്സൺ ഹു ഫൈൻഡ്സ് എ യുണീക് ആൻഡ് ഹിലാറിയസ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം ദാറ്റ് ഹി ഫേസസ്. ഹി ഈസ് എൻ അൺയൂഷ്വൽ പേഴ്സൺ, ഹി ഈസ് നോട്ട് എ യൂഷ്വൽ പേഴ്സൺ. ഓക്കെ, ഹി ഈസ് എ റയർ പേഴ്സൺ ആൻഡ് ഹി ഫൈൻഡ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം ദാറ്റ് ഹി ഫേസസ്. അല്ലെ, അദ്ദേഹം ഫേസ് ചെയ്യുന്ന, അദ്ദേഹം നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആർക്ക് പറ്റും? നമ്മുടെ യങ് അങ്കിളിന് സാധിക്കും.
Read about his preparation for a visit to his great uncle's village. നമ്മുടെ യങ് അങ്കിളിന്റെ ഗ്രേറ്റ് അങ്കിളിന്റെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ യങ് അങ്കിളിന്റെ ഗ്രേറ്റ് അങ്കിൾ, അതായത് ഏറ്റവും മൂത്ത അങ്കിളിന്റെ വീട്ടിലേക്ക്, വില്ലേജിലേക്ക് പോവാനുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മുടെ ലെസൺ. ഓക്കെ, വി കെൻ റീഡ് ഇറ്റ്. ഓക്കെ അല്ലേ? ആണ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഐ എം ഗോയിങ് ടു റീഡ് ദ ചാപ്റ്റർ. സമ്മർ ഹാഡ് ബീൻ വാഷ്ഡ് അവേ ബൈ ദ മൺസൂൺ. And after a month of steady rain, the clouds receded to make way for the cooler season. Summer had been washed away by the monsoon. Means what? Summer means venakalana, monsoon edana malakalana le. Summer had been washed away means monsoons came, monsoon vannu alle, edine wash edite edine kalanjite, it is washed. Okay, summer had been washed by the monsoons. Means what? Summer poittu monsoon vannu enna parayunnathu adu korchu alangarikamayittu parnadana ivide. Summer had been washed away by the monsoon. Monsoon endanu malakkalana alle, appo aa mala nammude summer seasone wash cheythu kalinjittu kayari vannu ennaanu ivide parnathu. Korchu kriyaatmakamayittu ivide parnadana onnumilla, summer poittu മഴക്കാലം വന്നു എന്നാണ് ഡയറക്റ്റ് മീനിങ് സമ്മർ ഹാഡ് ബീൻ വാഷ്ഡ് അവേ ബൈ ദ മൺസൂൺ ആൻഡ് ആഫ്റ്റർ എ മന്ത് ഓഫ് സ്റ്റഡി റെയിൻ മൺസൂൺ എന്താണ് മഴക്കാലാണ് അല്ലേ ആഫ്റ്റർ മീൻസ് ശേഷം ആഫ്റ്റർ ദ മന്ത് ഓഫ് സ്റ്റഡി റെയിൻ അല്ലേ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ എ മന്ത് ഓഫ് സ്റ്റഡി റെയിൻ നല്ല മഴയ്ക്ക് ശേഷം ദ ക്ലൗഡ്സ് റെസിഡഡ് ടു മേക്ക് വേ ഫോർ ദ കൂളർ സീസൺ മേഘങ്ങൾ എന്തിനു വഴിമാറിക്കൊടുത്തു എന്തിനാ വഴിമാറിക്കൊടുത്തത് ഫോർ എ കൂളർ സീസൺ അടുത്തത് ഏത് കാലാ വരേണ്ടത് ഏതാ വരേണ്ടത് വിന്റർ സീസൺ ആണല്ലേ വരേണ്ടത് അപ്പൊ ആ കൂളർ സീസണിന് വേണ്ടിട്ട് നമ്മുടെ ഏത് തീർന്നു മഴക്കാലവും തീർന്നു ഫസ്റ്റ് സമ്മർ ദെൻ മൺസൂൺ ആഫ്റ്റർ ദാറ്റ് കൂളർ സീസൺ വിന്റർ സീസൺ ഓക്കെ യങ് അങ്കിൾ ബിഗാൻ പ്ലാനിങ് അനദർ ട്രിപ്പ് Okay, നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണേ. Now he is thinking for another trip. This time to his father's village, where he had spent some memorable summers as a schoolboy. Okay, this time to his father's village. Okay, and this time now he is planning to visit his father's village. അല്ലേ ഈ സമയത്ത് അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന എന്താണ് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ വീട്ടിലേക്ക് ഫാദർ അച്ഛന്റെ വീട്ടിലേക്ക് പോവാനാണ് ആര് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ യങ് അങ്കിൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ മനസ്സിലാവുന്നില്ലേ ഇവിടെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക ഇപ്പൊ ഏത് സീസണാണ് നൗ ഇറ്റ് ഈസ് എ കൂളർ സീസൺ ആൻഡ് അവർ യങ് അങ്കിൾ പ്ലാനിങ് ടു വിസിറ്റ് ഹിസ് ഫാദേഴ്സ് ഹൗസ് ദാറ്റ് ഈസ് ഓക്കെ Young uncle began planning another trip, this time to his father's village, where he had spent some memorable summers as a school boy. Okay, father's village, അച്ഛന്റെ വില്ലേജിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ where he had spent some memorable summers as a school boy. School boy ആയിരിക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടി ആയിരിക്കുന്ന സമയത്ത് സമ്മർ സീസൺ എപ്പോ വരിക സാധാരണ നമ്മുടെ സ്കൂൾ കൂട്ടിയ സമയത്തല്ലേ വേനൽക്കാലം വരിക അല്ലേ Where he had spent some memorable summers as a school boy. School kutti ayirunna samayathe nammude ammante veettilum achante veettilokke poi nikku alle adepole nammude young angulum thande achante veettile poichu ninnittundayirunnu alle he spent some memorable day spend means chilavalikkuka memorable marakkanavathathaanu alle marakkanavatha kore divasangal ninnittundayirunnu school kutti ayirunna samayathe alle anganeulla father-inte village-ilekku povananu aaru theermanichathu നമ്മുടെ യങ് അങ്കിൾ തീരുമാനിച്ചത് അല്ലേ ഓക്കെ ഇറ്റ് ഈസ് എ കൂളർ സീസൺ ഔ യങ് അങ്കിൾ പ്ലാൻസ് ടു വിസിറ്റ് ഹിസ് ഫാദേഴ്സ് വില്ലേജ് വേർ ഹി ഹാഡ് സ്പെൻഡ് സം മെമ്മറബിൾ ഡേ ആസ് എ സ്കൂൾ ബോയ് ഓക്കെ അത്രയും മനസ്സിലായതല്ലേ ഡു ഹാവ് എനി ഡൗട്ട് ഡു യു ഹാവ് എനി ഡൗട്ട് നോ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ചോദിക്കുന്നുണ്ട് Most of his family had moved out of the ancestral village home
but two of his oldest relatives still lived in the village. One minute. Okay. Most of his family had moved out of the ancestral village home, but two of his oldest relatives still lived in the village. Alle avade thamasirna. Most of the family had moved out of the ancestral village. Ancestral village means what? Ettum palayidana alle. And the ancestral means vamsham talamura enna parayunnathu nammude talamura ettum mootha talamura thamasikkunnathu. അതായത് നമ്മുടെ അച്ഛൻ്റെ 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 അച്ഛൻ അച്ഛൻ അങ്ങനെ പറയാം. ആൻസിസ്ട്രൽ വില്ലേജ് മീൻസ് ഏറ്റവും പഴയതാണ്, ഓൾഡസ്റ്റ്, വെരി ഓൾഡസ്റ്റ് ആണ് ആൻസിസ്ട്രൽ. ഓക്കെ. മോസ്റ്റ് ഓഫ് ഹിസ് ഫാമിലി ഹാഡ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ ആൻസിസ്ട്രൽ വില്ലേജ് ഹോം, ബട്ട് ടു ഓഫ് ഹിസ് ഓൾഡസ്റ്റ് റിലേറ്റീവ്സ് സ്റ്റിൽ ലിവ്ഡ് ഇൻ ദ വില്ലേജ്. അല്ലെ, കൂടുതൽ ആൾക്കാരും ആ ആൻസിസ്ട്രൽ ഹോമിൽ നിന്നും ആ ആൻസിസ്ട്രൽ വില്ലേജിൽ നിന്നും വേറെ താമസം മാറി പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ രണ്ട് റിലേറ്റീവ്സ്, റിലേറ്റീവ്സ് മീൻസ് ബന്ധുക്കളാണ് അല്ലെ, ബന്ധുക്കൾ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ഹിസ് ഫാമിലി ഹാഡ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ ആൻസിസ്ട്രൽ വില്ലേജ് ഹോം, ബട്ട് ടു ഓഫ് ഹിസ് ഓൾഡസ്റ്റ് റിലേറ്റീവ്സ്, അതായത് പഴയ റിലേറ്റീവ്സ്, പഴയ ബന്ധുക്കള്, ദേ ആർ സ്റ്റിൽ ലിവ്ഡ് ഇൻ ദ വില്ലേജ് നൗ. ദീസ് വർ ആൻഷ്യന്റ് അങ്കിൾ ആൻഡ് ഹിസ് വൈഫ്. അവരാരൊക്കെയാണ് അവിടെ താമസിക്കുന്ന ആ രണ്ട് ഓൾഡസ്റ്റ് റിലേറ്റീവ്സ് ആരൊക്കെയാണ്? ദേ ആർ ആൻഷ്യന്റ് അങ്കിൾ ആൻഡ് ആൻഷ്യന്റ് ആൻറ്റി. ഇതൊക്കെ പേരാണ് അല്ലെ, ആൻഷ്യന്റ് അങ്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ ആൻറ്റി, പഴയ അങ്കിള്. ഓക്കെ, അവർ വിളിക്കുന്ന എന്താണ്? ആൻഷ്യന്റ് അങ്കിൾ ആൻഡ് ആൻഷ്യന്റ് ആൻറ്റി. ഓക്കെ. ദീസ് വർ ആൻഷ്യന്റ് അങ്കിൾ ആൻഡ് ഹിസ് വൈഫ്. അങ്കിളിന്റെ വൈഫ് ആൻറ്റി ആണല്ലോ. ഷാനിഫേ, ആൻഷ്യന്റ് അങ്കിൾ വാസ് യങ് അങ്കിൾസ് ഗ്രേറ്റ് അങ്കിൾ. ഹു ഈസ് ആൻഷ്യന്റ് അങ്കിൾ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഹിസ് His great uncle, അദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത, ഗ്രേറ്റ് അങ്കിൾ മീൻസ് ഏറ്റവും മൂത്തതാണ് ഇവിടെ, ഏറ്റവും വലിയ അങ്കിൾ. നമുക്കായാലും നമ്മുടെ അമ്മയുടെ അനിയന്മാർ, ഏട്ടന്മാരായിരിക്കും അല്ലെ, ഏറ്റവും മൂത്ത മാമൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ ഇവിടെ നോക്ക, ആൻഷ്യന്റ് അങ്കിൾ വാസ് യങ് അങ്കിൾസ് ഗ്രേറ്റ് അങ്കിൾ. ഹു ഈസ് ആൻഷ്യന്റ് അങ്കിൾ? ഹു ഈസ് ആൻഷ്യന്റ് അങ്കിൾ? നിജാദ് ആരോമൽ അഫ്രാസ്റ്റോണോ വീഡിയോ. ഹു ഈസ് ആൻഷ്യന്റ് അങ്കിൾ? ജസ്റ്റ് Ancient uncle is young uncle's great uncle, alle. Okay then, but most people called him ancient uncle because he was very old. Ellavarum vilikkuna great uncle aanengilum ellavarum vilikkuna enganeyanu ancient uncle ennaanu, because he is very old in that family, he is very old in that village. Most people called him ancient uncle because he was very old. Whenever they mentioned him, they would say, oh, ancient uncle, and shake their heads because he often didn't behave like a dignified old man of 88. Okay? Whenever they mentioned him, they would say, alle, eppozhum adhehathine kurichu parayunna samayath ellavarum, oh, ancient uncle, ennu parayarundo, alle? Whenever they mentioned him, they would say, oh, ancient uncle, and shake their heads because he often didn't behave like a dignified old man of 88. Alle athrem vayasayirunnittu poyittum polum 88 aayirunnittu polum he is never behave like that, he is never behave like an 88 man. Okay, and shake their heads because he often didn't behave like a dignified old man of 88. Namakkarya oru vayasaya manushan, oru 88 vayasokke aayirulla manushan enganeyanu, വലിയ അച്ഛനാണ് അല്ലെ, ചിലപ്പോൾ വടിയൊക്കെ കുത്തി നടക്കുന്ന അച്ഛനായിരിക്കും. ബട്ട് ഹിയർ അവർ ഗ്രേറ്റ് അങ്കിൾ, അവർ ആൻഷ്യന്റ് അങ്കിൾ, നെവർ ബിഹേവ് ലൈക്ക് എ 88 മാൻ, ആൻഡ് ഷേക്ക് യുവർ ഹെഡ്സ് ബിക്കോസ് ഹി ഓഫൻ ഡിഡ്ൻ ബിഹേവ് ലൈക്ക് എ ഡിഗ്നിഫൈഡ് ഓൾഡ് മാൻ ഓഫ് 88. ഇൻ ഫാക്ട് സരിതാസ് ലാസ്റ്റ് മെമ്മറി ഓഫ് ഹിം ഡ്യൂറിംഗ് വൺ ഓഫ് റെയർ വിസിറ്റ് ഓഫ് ദേർ ടൗൺ ഇൻവോൾവ്ഡ് ക്രോളിംഗ് വിത്ത് ഹിം ഓൺ ഹാൻഡ്സ് ആൻഡ് നീസ് അണ്ടർ ദ ഡൈനിങ് ടേബിൾ ടു സ്കെയർ ദ ഡിന്നർ ഗസ്റ്റ്. Ancient uncle had horses and cows, and there were plenty of family stories about their exploits. The children really wanted to go with young uncle to see their legendary relatives, but their mother put her foot down.
1 minute. Okay. In fact, Sarita's last memory of him. സരിത എന്ന കുട്ടിയുടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ഈസ് യങ് അങ്കിൾ, ആരാ യങ് അങ്കിൾ എന്ന് പറഞ്ഞത്? നമ്മുടെ സരിതന്റെയും രവിന്റെയും ബേബിന്റെയും അച്ഛന്റെ അനിയനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല. Then, in fact, Sarita's last memory of him. സരിത എന്ന കുട്ടീന്റെ ലാസ്റ്റ് മെമ്മറി അല്ലേ, അവസാനത്തെ മെമ്മറി ആരെ കുറിച്ചിട്ടുള്ള? His last, her last memory about him is during one of his rare visit to their town. Alle avarde rare visit, rare means apurvamaya, rare apurvamaya, apurvamaya visit alle avarde town ilekulla apurvamaya rare visit il involved crawling with him on hands and knees under the dining table to scare the dinner guests alle. ഒരു പ്രാവശ്യം അവര് ടൗൺ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, വിസിറ്റ് ചെയ്ത സമയത്ത് അവര് ആരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്? നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഗ്രാൻഡ് നോട്ട് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് അങ്കിൾ, ആൻഷ്യന്റ് അങ്കിൾ. ഓക്കെ. ആൻഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് നീസ്, അദ്ദേഹത്തിന്റെ കൈകളും മുട്ടുകളും അണ്ടർ ദ ഡൈനിങ് ടേബിൾ അല്ലേ, ഡൈനിങ് ടേബിളിലെ അടിയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ കൈകളും അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളും. ഇറ്റ് ഇസ് കെയർ ദ ഡിന്നർ ഗസ്റ്റ് അല്ലേ, ഡിന്നർ കഴിക്കാൻ വന്ന് അദ്ദേഹത്തിന്റെ ഗസ്റ്റിനെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അഫ്രാസ്, ജോയൽ, ആരോമൽ ആൻഡ് നിജാ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ഫോൺ ജോയൽ? എന്താ പ്രശ്നം? എന്താ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ലിസൺ ഹിയർ. Young, okay, ancient uncle had horses and cows, and there were plenty of family stories about their exploits. What do you mean by exploits? Here the meaning of exploit, that is exciting and interesting adventures. Exciting and interesting adventures. Okay. Ancient uncle had horses and cows. Ancient uncle endokke undayirunnu? He had horses and cows. അദ്ദേഹത്തിന് ഹോസസും കൗസും ഉണ്ടായിരുന്നു. And there were plenty of family stories about their exploits. അവരുടെ എക്സ്പ്ലോയിറ്റ്സിനെ കുറിച്ചിട്ടുള്ള, അതായത് അഡ്വഞ്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഫാമിലി സ്റ്റോറീസും അവിടെ ഉണ്ടായിരുന്നു. There were plenty of, plenty means ധാരാളം, plenty of family stories about their exploits. The children really wanted to go with young uncle to see their legendary relative, but their mother put her foot down. Okay, the children really wanted to go with young uncle alle, nammude kuttigalku aarude kooda poganayirunnu, young uncle de kooda ancient uncle de veedilekku poganamayirunnu, to see their legendary. Legendary means what? Here popular and unforgettable, adathu janapriya. Popular means janapriyamaya alle, priyapetta. Okay, ellarum ariyappedunnathu adaanu endu പോപ്പുലർ. ഇനി അൺഫോർഗെറ്റബിൾ എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്തത്, മറക്കാൻ പറ്റാത്ത അല്ലേ. എന്തിനാ അവർക്ക് യങ് അങ്കിളിന്റെ കൂടെ പോകേണ്ടത്? ദേ വാണ്ടഡ് ടു ഗോ വിത്ത് യങ് അങ്കിൾ ടു സീ ദേ ലെജൻഡറി റിലേറ്റീവ്. ഹിയർ ലെജൻഡറി റിലേറ്റീവ് മീൻസ് ആൻഷ്യന്റ് അങ്കിൾ. ഓക്കെ, അവർ എന്തിനാ പോകുന്നത്? ആൻഷ്യന്റ് അങ്കിളിനെ കാണാൻ വേണ്ടിട്ടാണ് അല്ലേ. ബട്ട് ദെയർ മദർ പുട്ട് ഹെർ ഫുഡ് ഡൗൺ, പക്ഷെ അവളെ അവളുടെ അമ്മ ഫുഡ് ഡൗൺ മീൻസ് പോകാൻ അനുവദിച്ചില്ല അല്ലേ. ചീത്ത പറഞ്ഞിട്ട് വേണ്ട, നീ പോണ്ടെന്ന് പറഞ്ഞു. വാട്ട്, എന്ത്? ഗോ സീ ആൻഷ്യന്റ് അങ്കിൾ വിത്തൗട്ട് മീ ടു കീപ് യു ഓൾ ഔട്ട് ഓഫ് മിസ്ചീഫ്? സർട്ടൈൻലി നോട്ട്. ഓക്കെ, അതുവരെ ഒന്ന് വായിച്ചേ, അതുവരെ ഒന്ന് വായിച്ചു നോക്കിയേ. ജീവ, റീഡ് ദാറ്റ് ലെസൺ ജീവ. He has no proper range. What are you doing, Ashwin? എന്താ ചെയ്യുന്ന അവിടെ? മിസ് പറഞ്ഞൊന്നും കേട്ടില്ല. ആ ഓക്കെ, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, ഹെവൻ, റീഡ് ദാറ്റ് ലെസൺ.
heaven. We have no time. Read that lesson. അത് വായിച്ചു മോനെ. Summer had been vanished away by the monsoon and by the monsoon and the and a month of Randa ടെക്സ്റ്റ് ബുക്ക് കൈ കൊണ്ട് തുടരില്ല അല്ലേ. ഹെവനെ, ഹെവൻ ടെക്സ്റ്റ് ബുക്കേ തുടരില്ല അല്ലേ. ഓക്കെ, മ്യൂട്ട് യുവർസെൽഫ്. നല്ല നെറ്റ് കേട്ടോ. Okay. Won't go see ancient uncle without me to keep you all out of mischief? Certainly not. Then their mother said, what? എന്ത്? നിങ്ങൾ ancient uncle-നെ കാണാൻ പോകുന്നു, അത് എന്നെ കൂടാതെ നിങ്ങളുടെ mischief അല്ല. അതായത് mischief means what? കുസൃതിയാണ് വേണ്ടത്, അതായത് കുരുത്തക്കേടാണ് അല്ലേ. നിങ്ങളുടെ കുരുത്തക്കേടെല്ലാം കൊണ്ട് നിങ്ങൾ ആരെ കാണാൻ, എന്നെ കൂട്ടാതെ അല്ലേ, അമ്മേനെ കൂട്ടാതെ നിങ്ങൾ നിങ്ങളുടെ ആൻഷ്യന്റ് അങ്കിളെ കാണാൻ പോവാണോ? വോട്ട്, ഗോ ടു സീ ആൻഷ്യന്റ് അങ്കിൾ വിത്തൗട്ട് മീ ടു കീപ് ഓൾ ഔട്ട് ഓഫ് മിസ്ചീഫ്? സെർട്ടൈൻലി നോട്ട്, തീർച്ചയായിട്ടും വേണ്ട. ബട്ട് യങ് അങ്കിൾ വിൽ ബി ദർ, സെഡ് രവി. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? ബട്ട് യങ് അങ്കിൾ വിൽ ബി ദർ, രവി, സെഡ് രവി. യങ് അങ്കിൾ പ്ലസ് ആൻഷ്യന്റ് അങ്കിൾ മീൻസ് ഇവൻ മോർ ട്രബിൾ. അപ്പൊ അമ്മ എന്താ ആൻസർ പറഞ്ഞത്? അമ്മ എങ്ങനെ ആൻസർ പറഞ്ഞേ? യങ് അങ്കിൾ പ്ലസ് ancient uncle means even more trouble alle. Young uncle and ancient uncle, it will be more trouble for you, their mother said grimly. And what about school? Then she asked her, then she remembers about their school. And what about school? Appa ningalku school il ponde, ningalude school la aru pogum. Okay, that's enough for today. Read that lesson. Who will read that lesson? Adira. Young uncle goes to his village. Summer had been washed away by the monsoons, and after a month of steady rain, the clouds receded to make way for the cooler season. Young uncle began planning another trip, this time to his father's village, where he had spent some memorable summers as a schoolboy. Most of his family had moved out of the ancestral village home, but two of his oldest relatives still lived in the village. These were Ancient Uncle and his wife, Ancient Andy. Ancient Uncle was young uncle, great uncle, but most people called him Ancient Uncle because he was very old. Whenever they mentioned him, they would say, oh, Ancient Uncle, and shake their heads because he often didn't behave like a defiant old man of 88. In fact, Sarida's last memory of him during one of his rare visits to the town involved crawling with him on hands and knee under the dining table to scare the dinner guests. Ancient uncle had horses and cows, and there were plenty of family stories about their exploits. The children really wanted to go with the young uncle to see their legendary relative, but their mother put her foot down. What
go the ancient uncle without me to keep you all out of mischief. Presently not, but young uncle will be there, said Ravi. Young uncle plus ancient uncle means even more trouble. There are the mother, said grimly. And what about school? The children were disappointed. Okay, I have a question here. A teacher for all seasons. What about that poem? What is this poem about? What is this poem about? Just close your textbook. All of you close your textbook. Then answer me. Close your textbook. Then answer me. Halima, close your textbook. A teacher for all seasons. What is this poem about? Harinan there. Harinan, sit properly. Look at me. Okay, Joel. Answer the question, please. Do you know the answer? A teacher for all seasons. Who knows the answer? Only Justice. Justice ne matra idu ariyullo. Harinandan ariyo? പക്ഷെ അത് ഒരു ചെറിയ മീനിങ് അറിയാം. Then, who knows the answer? Sri Vishnu. Okay, heaven parnu answer. What is this poem about? What is our a teacher for all? What is this poem? A teacher for all season means? A teacher for all seasons. Tell me in English. This poem say about how will be not a teacher. Do not look at your notebook. How should be a teacher? How should be a teacher? Okay. Then Harinand. Yes, sir. The poem about the teacher care the students. Justice. This poem is about teacher and significant role they play in the lives of students. Okay, very good. ഇവിടെ ജസ്റ്റിസ് മാത്രമാണ് ഇത് പഠിച്ചിട്ട് വന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോസിഷൻ ആണ് എല്ലാവർക്കും. വാട്ട് ഡസ് ദ ഫ്രേസ് സണ്ണി ടെമ്പറാമെന്റ് ഫ്രം ദ പോയം മീൻ? അശ്വിൻ, ടെൽ മീ ദ ആൻസർ. വാട്ട് യു മീൻ ബൈ ദ ഫ്രേസ് സണ്ണി ടെമ്പറാമെന്റ്? സണ്ണി ടെമ്പറാമെന്റ് എന്നുള്ള പോയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? Next is Sri Vishnu. Can you answer the question? He has no proper answer. Then Jeeva and Nijad, please turn on your video. Etra pravashya oru karyam parayanu Jeeva.
What do you mean by sunny temperament? Who knows the answer? ആർക്ക് അറിയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ? ഓക്കെ, ആർക്കും അറിയില്ല. ഓൺലി ജസ്റ്റസ് നോസ് ആൻസർ. ടെൽ മീ ദ ആൻസർ ജസ്റ്റസ്. The phrase sunny temperament means positive attitude. അത് കഴിഞ്ഞിട്ട് എന്തോ ഉണ്ട് വിശദം മറന്നുപോയി. Okay, positive attitude of the teacher. Okay, that is next. Positive and cheerful. Sri Vishnu, tell me the answer. Okay, ഇവിടെ ശ്രീ വിഷ്ണു, ഹരിനന്ദ, ജസ്റ്റിസ് ആൻഡ് ഹെവൻ ആദരയ്ക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞ ഈ രണ്ട് ക്വസ്റ്റ്യനും അഞ്ച് പ്രാവശ്യം വെച്ച് ഇമ്പോസിഷൻ എഴുതിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ കാണിച്ചു തരാം, കേട്ടല്ലോ. അല്ലാത്തവർ എന്റെ ക്ലാസ്സിൽ കയറണ്ട. ഓക്കെ, വി കെൻ വൈൻഡ് ദ ക്ലാസ്. ദി ടൈം ഈസ് ബൈ. വി കെൻ കണ്ടിന്യൂ ദ ക്ലാസ് ആൻഡ് വി കെൻ കണ്ടിന്യൂ ദ ചാപ്റ്റർ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.